എന്നെ താലി കെട്ടി സ്വീകരിച്ച ഭർത്താവാ ഞാൻ. നിന്റെ ദേഹത്ത് ഞാനൊന്ന് തൊട്ട എന്താ തെറ്റിരിക്കുന്നേ? മനസ്സിൽ എന്താണെങ്കിലും എന്നോട് നീ തുറന്നു പറ. നീയാണ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത് നീയാ. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും നമ്മൾ ഭാര്യയും ഭർത്താവും ജീവിച്ചിട്ട് പോലുമില്ല. ജീവിക്കാൻ നീ സമ്മതിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താണ് എനിക്കിപ്പോ അറിയണം. കൂടെ ജീവിക്കാനും ഭാര്യ ആവാനും ഒക്കെ ഞാൻ ശ്രമിക്കാം. പക്ഷേ ഞാനൊരു വിഗ്രഹം ആരാഗവും കിട്ടി. എനിക്ക് ചുറ്റും ഞാനൊരു ശ്രീകോവില് പണിഞ്ഞിട്ടുണ്ട്. അതില് പ്രവേശിക്കാനുള്ള ശുദ്ധി രാഘവും കുട്ടിക്കില്ല. ഈ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്റെ കല്യാണം കഴിച്ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഒരു ഭാര്യയാവാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ അതിനെനിക്ക് സമയം വേണം. സമയമാവുമ്പോ ഞാൻ പറയും. രാഘവൻ കുട്ടിയുടെ സമയമായെന്ന് ബേട്ട. എന്തു പറ്റി? മുഖം എന്താ വല്ലാതിരിക്കുന്ന? ഏയ് ഒന്നുമില്ല, എപ്പോഴും എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങളല്ലേ. ഇപ്പൊ എന്താ മൈസൂർക്ക് പോവാൻ കാശില്ലേ? മൈസൂരല്ല മിസോറി. എങ്ങോട്ടായാലും ട്രെയിനിങ്ങിന് പോവാൻ കാശില്ലേ ബേട്ടന്റെ കയ്യില്? അതിന്റെ ചെലവൊക്കെ സർക്കാരിൽ നിന്ന് മാറും, സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടും. പിന്നെന്താ പ്രശ്നം? അതുമാത്രമാണോ ജീവിതത്തിലെ പ്രശ്നം? ഈ വീടിനകത്തുള്ളവരുടെ പ്രശ്നങ്ങളെ നിന്നെ ബാധിക്കുന്നുള്ളൂ. എനിക്കങ്ങനെയല്ല, പലതും സഹിക്കണം, പലർക്കും വിധേയപ്പെടണം. ചില കടപ്പാടുകളുടെ കണക്കില് ജീവിതം തീരെഴുതി കൊടുക്കണം. പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ. പറയും, കുറച്ച് കഴിയട്ടെ. നമുക്ക് ഗാർമെന്റ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സിംഗപ്പൂരിലെ ദേവൻ സാറില്ലേ, സാറിന്റെ മോളാണോ? ദേവൻ സാറിന് ഇത്രയും പ്രായമായ ഒരു മോളുണ്ടായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. ഞാൻ മുമ്പൊരിക്കും ഇവിടെ വന്നിരുന്നു, അന്ന് മാഡം ഉണ്ടായിരുന്നില്ല. പഠിക്കുന്ന കാലം തൊട്ടേ ഞങ്ങൾ ഫ്രണ്ട്സാ. ഇടയ്ക്ക് അനിത എന്നെ കാണാൻ ഇവിടെ വന്നത്. മോൾ എന്ത് ചെയ്യുന്നു? പി ജി കഴിഞ്ഞു മാഡം, റിസർച്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നടക്കും തോന്നുന്നില്ല. അതിനുമ്പ് ചിലപ്പോ കല്യാണം നടക്കും. ഓ അത് ശരി. പഠിത്തം മുടക്കിയിട്ട് കല്യാണത്തിൽ നിന്ന് കൊടുക്കരുത്, അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞും പഠിപ്പിക്കാൻ വിടുന്നവരായിരിക്കണം. അത് സംസാരിച്ചു നോക്കണം മാഡം. ഞാൻ ആദ്യം സമ്മതിക്കാതിരുന്നതാ, പക്ഷേ വന്നത് ഉഗ്രം പ്രപ്പോസലാ. ജോലി എന്താ പയ്യന്? ജോലി എന്തിനാ മാഡം? നഗരത്തിലെ 10-12 നില ഫ്ളാറ്റ്, ജ്വല്ലറി, റിയൽ എസ്റ്റേറ്റ് എന്ന് വേണ്ട, കോടീശ്വരനാ ചെറുക്കൻ. ചെറുക്കന്റെ പേരെന്താ? ഹരി, ഹരിപത്മനാഭൻ. എന്താ അമ്പിളി? അല്ല, ഡെസ്പാച്ച് ചെയ്ത ഫയൽ. ഒരഞ്ച് മിനിറ്റ്. പൊന്നമ്പിളി, ഫസ്റ്റ് ക്വാളിറ്റി എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഇപ്പൊ വന്നതേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്നെ തിരിക്കണം. അതാരാ?
ആരാ മാഡത്തിന്റെ ക്യാബിനിൽ ഇരിക്കുന്നത് ഷീലയ്ക്കൊപ്പം? അത് ദേവൻ സാറിന്റെ മോളാ. നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന്റെ ആനുവൽ റിപ്പോർട്ട് നോക്കാൻ വന്നതാ. ഷീലയുടെ കൂടെ പഠിച്ചതാ. അവർ നല്ല ഫ്രണ്ട്സാ. അങ്ങനെ പരിചയപ്പെടുന്നതിനേക്കാൾ നല്ലത് എന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നതാ. എനിക്കതാ ഇഷ്ടം. ഞങ്ങള് കോളേജ് മേറ്റ്സാ. നമ്മളെ പോലൊന്നും അല്ല അമ്പിളി. ഇവള് കോടീശ്വരിയാ. ഇപ്പതേ കെട്ടാൻ പോകുന്നതും ഒരു പണച്ചാക്ക്. കല്യാണാണോ? നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ചതാ. ചെറുക്കന്റെ പേരെന്താ? ഹരിപത്മനാഭൻ. ഫോട്ടോ ഉണ്ടോ? അല്ല, വെറുതെ ഒന്ന് കാണാൻ. അയ്യോ, അത് ഞാനും ചോദിച്ചില്ല. ഫോട്ടോ ഇല്ലേടി? ആ, ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല മിടുക്കം ചെറുക്കനാണല്ലോ. കൊള്ളാവോ? ആ, നന്നായിട്ടുണ്ട്. ശരി എന്നാ. ആ കാശിക്ക് തന്നേക്ക് മാഷേ. മുതല് മതി, പലിശ ഞാനങ്ങ് സഹിച്ചു. നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. മോളകത്തിണ്ട്. കാശ് തരാനാണെങ്കിൽ നമുക്ക് രഹസ്യമായിട്ട് സംസാരിക്കാം. അതല്ല, കാശ് തരുന്നില്ലെങ്കിലേ ഇനി കുട്ടികളും കരക്കാരും എല്ലാരും അറിയട്ടെ. ചതിക്കരുത്, ഞാൻ തന്നോളാം. ഞാൻ ചതിക്കില്ല. ഞാനിത് കുറെ കാലമായിട്ട് കേൾക്കാം. ഇനി ഒരവധിയില്ല. അങ്ങനെ പറയരുത്. എന്റെ മോന് ജോലിയാവാൻ പോവാ. കിട്ടിക്കഴിഞ്ഞാ കാശിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. ചെറുക്കൻ പഠിച്ച് പാസ്സായി ജോലിയൊക്കെ ആവുമ്പോഴേക്കും എന്റെ 100,000 രൂപ പലിശയും പലിശയുടെ പലിശയായും വലിയൊരു തുകയാവും. അതുവരെ കാത്തിരിക്കാൻ എന്തായാലും എനിക്ക് പറ്റില്ല. നിങ്ങൾ മര്യാദയ്ക്ക് കാശുതാ. ഇപ്പൊ എന്റെ കയ്യിലില്ല. ഞാൻ പലിശയെങ്കിലും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരാം. എന്നെ വിശ്വസിക്കും. കാല് പിടിക്കാൻ ഞാൻ പറ്റില്ല. മാഷായതുകൊണ്ടാ ഞാൻ ഗുണ്ടായസം കാണിക്കാത്തത്. പിടിച്ചു കൊണ്ടുപോയി ഒരിടത്ത് തിരുത്തിയാലേ താനെ കാശ് വരും. ദേ, എന്റെ അച്ഛൻ്റെ അടുത്ത് ഗുണ്ടായസം കാണിച്ച വർക്കിച്ച വിവരം അറിയും. എന്താ പേടിപ്പിക്ക? അതെ, ഞാൻ ഇപ്പൊ തന്നെ പോലീസിനോട് പറയും എന്റെ അച്ഛനെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തിന്ന്. വർക്കിച്ചൻ ഓപ്പറേഷൻ കുബേരാന്ന് കേട്ടിട്ടുണ്ടോ? മോളെ, നീ ഒന്നും ഉണ്ടായിരിക്കോ? ഓ, അപ്പൊ കാശ് തരാ ഉദ്ദേശമില്ല അല്ലേ? തരും. തൽക്കാലം പലിശ തരും. മുതലിന് കുറച്ചുകൂടി സാവകാശം വേണ്ടി വരും. അതെ, തൽക്കാലം പലിശ തരാം. എന്ന്? ഉടനെ തരാം. എന്ന് വെച്ചാ? വർക്കിച്ച് നാളെ വൈകിട്ട് വാ, കാശ് ഞാൻ തരാം. ഉറപ്പാണോ? ഇയാളൊന്ന് പോയേ, തരാന്ന് പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. സത്യം പറ, ഇനി എവിടേക്കുണ്ട് കടം? അവിടെ എവിടേക്ക് ആയിട്ട് അല്ലറ ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വീടും തീരും. ഏട്ടന് ജോലി ആയി കഴിഞ്ഞാ പിന്നെ എങ്ങനെയും തീർക്കാം. പക്ഷേ അതുവരെ എങ്ങനെ പിടിച്ചു നിൽക്കും? ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അതിന് നീ പെട്ടെന്ന് വർക്കിച്ചതിനോട് ദേഷ്യപ്പെട്ട് എന്തിനാ? ഇത്രയും കാലം കാല് പിടിച്ചാൽ
ഞാൻ അവധി നീട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അച്ഛനെ ചീത്ത പറയുന്നത് ഞാൻ കേട്ടോണ്ട് നിൽക്കണം. എന്റെ മോളെ, നീ നാളെ തന്നെ പലിശ തീർത്തു കൊടുക്കാന്ന് ഏറ്റത് എന്തിനാ? ഞാൻ എവിടുന്ന് എടുത്തു കൊടുക്കാനാ? ഞങ്ങളുടെ ഒക്കെ കയ്യിലുള്ള ചിലറ പൊന്നെടുക്കാലോ. പിന്നെ മാളുവപ്പയുടെ ഒരു മാലയില്ലേ, അത് വിൽക്കാം. അതൊന്നും വേണ്ട. എന്തൊക്കെ വിറ്റാലും മാളുവിനുള്ളതൊന്നും ഞാൻ എടുക്കില്ല. പിന്നിപ്പോ എന്താ ചെയ്യ? നീ എന്തിനാ വാക്ക് പറയാൻ പോയേ? 4-5 ദിവസം കഴിഞ്ഞ് അച്ഛന് ശമ്പളം കിട്ടും. അപ്പോ ഒരു 2 മാസത്തെങ്കിലും പലിശ കൊടുത്തു തീർക്കാലോ വെച്ച് പറഞ്ഞതാ. 5 ദിവസത്തിനകം അച്ഛന് ശമ്പളം കിട്ടുമോ? കിട്ടും. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? 4-5 ദിവസത്തേക്ക് പൊന്നിയച്ചിയുടെ സ്വർണ പതക്കം നമുക്ക് പണയം വെച്ചാലോ? അതൊന്നും ശരിയാവില്ല. ശരിയാവും, വെറുതെ ഇരിക്കല്ലേ അത്. 4 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോ നമുക്ക് എടുക്കാം. കൊട്ടാരത്തിന്ന് കൊടുത്തതാ അത്, അവക്ക് അത് വിഷമാവും. തൽക്കാലം അച്ഛൻ പൊന്നിയച്ചിയോട് പറയണ്ട, പെട്ടെന്ന് അറിഞ്ഞില്ലെങ്കിലോ? കള്ളത്തരം കാണിക്കാനോ? ഇതിലെന്താ കള്ളത്തിലുള്ളത്? പൊന്നിയച്ചി ചോദിക്കുമ്പോ അങ്ങ് പറയണം 2-3 ദിവസം കഴിയുമ്പോ എടുത്തു തരാന്ന്. അതെ, ഇത് തന്നെയാ നല്ലത്. അച്ഛൻ ആരോട് ഇതിപ്പോ പറയാൻ നിക്കണ്ട. ഓരോ പെമ്പിള്ളാരുടെ ഭാഗ്യം ഞാൻ ആലോചിക്കുന്നത്. പഠിക്കുന്ന കാലത്ത് വെറും ഒരു ആവറേജ് സ്റ്റുഡന്റ് മാത്രമായിരുന്നു അനിത. എന്നിട്ടിപ്പോ റിസർച്ച് ചെയ്യണോന്നൊക്കെ ചുമ്മാ പറയുന്നതാ. കേട്ടോ പുള്ളി, PG പാസ്സായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം. എന്തെങ്കിലും ആവട്ടെ ഷീലേ, നമുക്കെന്താ? ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഞാൻ ആലോചിക്കുക, നമ്മുടെയൊക്കെ അത്രയും സൗന്ദര്യം ഉണ്ടോ? അവക്ക് കഴിവുണ്ടോ? എന്നിട്ടും കെട്ടാൻ പോകുന്ന ചെറുക്കനെ നോക്ക്, എന്തൊരു ക്യൂട്ട് ഫിഗറാ. നീ ശ്രദ്ധിച്ചില്ലേ? ഇല്ല. ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെ അടുത്ത് തന്നെ ഒരു ജ്വല്ലറി ഉണ്ട് ചെറുക്കന്. ഇവിടുന്ന് 2-ാമത്തെ ടേണിങ്ങിൽ വലതുവശത്ത്. നീ കണ്ടിട്ടുണ്ടോ? നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കുറപ്പാ, ഇത് കാശ് കണ്ട് കെട്ടുന്നതാ. അല്ലാതെ അനിതയ്ക്ക് എങ്ങനെ മോഹിക്കാൻ മാത്രമുള്ള സൗന്ദര്യമൊന്നുമില്ല. എല്ലാരും കാശ് നോക്കി പോകുന്നവരൊന്നും അല്ല, ചുമ്മാ അതങ്ങനെ പറയരുത്. കാശുള്ളവര് അതേ കാറ്റഗറിയിലുള്ളവരെ നോക്കി പോവും. അമ്പിളി, ഇല്ല, ഇതങ്ങനെ ആയിരിക്കില്ല. നിനക്കെങ്ങനെ അറിയാം? കാശ് ആവശ്യത്തിനുള്ളതാ, അല്ലാതെ ആഡംബരത്തിനുള്ളതല്ല. നമ്മളെ ഇഷ്ടപ്പെട്ട നിധി പോലെ കൊണ്ടു നടക്കും ചിലര്. അതൊക്കെ പറഞ്ഞാ നിനക്കൊന്നും മനസ്സിലാവില്ല. അതിന് ഇവളെന്തിനാ ദേഷ്യപ്പെടുന്നത്? അസൂയ. ആർക്കെങ്കിലും നല്ലത് വരുന്നത് കാണുമ്പോഴുള്ള കുശുമ്പ്, അല്ലാതെന്താ? എന്തു പറ്റി? ഞാൻ കുറച്ച് നേരത്തെ പോവാം മാഡം, എനിക്കെന്തോ വല്ലാത്തൊരു തലവേദന. എന്തു പറ്റി പെട്ടെന്ന്? അറിയില്ല, വീട്ടിൽ ചെന്നൊന്ന് കിടന്ന് ഉറങ്ങി അങ്ങ് ശരിയാവും. എന്നാ പോയിക്കോ. സെയിൽസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷീലയെ ഏൽപ്പിക്കട്ടെ? വേണ്ട, അതൊക്കെ നമുക്ക് നാളെ നോക്കാം. വയ്യെങ്കിൽ ബസ് കാത്ത് നിൽക്കണ്ട, ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോ. കാശ് ഞാൻ തരാം. വേണ്ട, എന്റെ കയ്യിലുണ്ട്. എന്തു പറ്റി? പൊന്നമ്പിളിക്ക് എന്തോ വയ്യ. ഏയ്, ഒന്നുമില്ല, ചെറിയൊരു തലവേദന. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട. പിന്നെ ഞാനൊന്ന് വീട്ടിലേക്ക് പോവാം. ഞാൻ കൊണ്ടുവിടാം. വേണ്ട. ശരി മാഡം. എങ്ങനെ, നീ എന്താ പറഞ്ഞത്? അത് പിന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അതിപ്പോ വഴിക്ക് വെച്ച് തല കറങ്ങിയല്ലോ. അയ്യോ, സഹിക്കുന്നില്ല എന്റെ മോനല്ലേ. ഐ.എസ്കാരന്റെ വീടാ ഈ എട്ടുകാലിയുടെ ഒക്കെ ഒരു ധൈര്യേ. ഇനി വരിയാ വല്ല വിട്ട, ആരും ചോദിക്കാനും പറയാനും ഇല്ലഞ്ഞിട്ട. ഇതെന്താ ഇത്? ഒരു പേടിയും ബഹുമാനം ഒക്കെ വേണ്ടേ? ആഹാ, പൊന്നു എന്താ ഈ സമയത്ത് ഇത്ര നേരത്തെ? എനിക്ക് നേരത്തെ വന്നൂടെ.
പണിയെടുക്കാൻ മാത്രമുള്ള യന്ത്രോ മറ്റോ ആണോ ഞാൻ? ഇന്ന് എന്തോ വഴക്കുണ്ടായിട്ടുണ്ട് ഗാർമെന്റ്സില് അല്ലേ? അതോ മാഡം ചീത്ത പറഞ്ഞോ? മത്തക്കണ്ണ് വെച്ച് നോക്കല്ലേ, ഞാനങ്ങ് പേടിച്ചു. എന്ത് പറ്റി എന്റെ മോൾക്ക്? വയസ്സിന് മൂത്തത് ഞാനാ. അപ്പോ ചേച്ചിയോട് പറ, അല്ലെങ്കിലേ ഇരുട്ടത്ത് ചോറ് തന്ന് വെളിച്ചത്തെടുത്ത് ഉറക്കും ഞാൻ. എന്തിനെന്നറിയില്ല മോളും, വെറുതെ ഒരു സങ്കടം, അത് വെച്ചുള്ളൊരു തലവേദന. ഞാൻ നേരത്തെ ഇങ്ങ് പോകുന്നു. ഷോ, തലവേദന ഉണ്ടോ? സാരല്ല കേട്ടോ, ഞാൻ ടാബ്ലറ്റ് എടുത്തരാം, കഴിച്ചിട്ട് കുറച്ചു നേരം പോയി കിടക്ക്, അപ്പൊ എല്ലാം ശരിയാവും. ചെല്ല. നഴ്സിംഗ് ഉണ്ട്, ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. പനിക്കും തലവേദനയ്ക്കുള്ള മരുന്ന് വെറുതെ കിട്ടും. പൊന്നുന്റെ പതക്കം അവിടെ ഇരുന്നാണല്ലോ. എന്നിട്ട് ഒന്ന് കിടന്നുറങ്ങിയാ മതി, തലവേദനയൊക്കെ പെട്ടെന്ന് മാറിക്കോളും. പൊന്നുന്റെ സ്വർണപ്പതക്കം എവിടെ വെച്ചു? അലമാരയിൽ കണ്ടില്ല. കണ്ടില്ലേ? ഇല്ല. ആ പതക്കത്തിന്റെ കാര്യം അതിശയല്ലേ, വിറ്റാലും തിരിച്ചു വരും. പിന്നതേ ഇപ്പൊ വീണ്ടും കാണാനില്ല. എവിടെ വച്ചു? വേറെ എങ്ങും വെച്ചില്ല, അലമാരി തന്നെയുണ്ട്. എന്താ പൊന്നു? ഞാനത് എങ്ങോട്ട് മാറ്റി വെച്ചിട്ടില്ല, അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാ. എന്നിട്ട് എവിടെ? അത് വെറുതെ തരേണ്ട, പതക്കം അച്ഛനെടുത്തോണ്ട് പോയി. എന്തിന്? അച്ഛൻ ആ വർക്കിച്ചനോട് കുറച്ച് കാശ് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ വന്ന് പലിശയോ മറ്റോ ചോദിച്ചു. അതിന് പതക്കം എടുത്തു കൊടുക്കണോ? ഇല്ല, അച്ഛനത് പണയം വെക്കാൻ കൊണ്ടുപോയതാ. എന്റെ ഈശ്വര, ചതിച്ചല്ലോ. ഇതിലെന്താ ഇത്ര ചതി? അച്ഛൻ ഒരാഴ്ചക്കകം എടുത്ത് തരില്ലേ? അതല്ല, അത് ഒറിജിനൽ സ്വർണ്ണല്ല. പിന്നെ പിന്നെ അതെന്താ? എന്താ എന്താ കാര്യം? എന്ത് പറ്റി? ഏട്ടാ, അച്ഛൻ എന്റെ പതക്കം പണയം വെക്കാൻ കൊണ്ടുപോയി. അതോ ഡ്യൂപ്ലിക്കേറ്റാ. പൊന്നിയച്ചി എന്താ ഈ പറയുന്നേ? മാളുന്റെ മാല മാറി വാങ്ങിക്കാൻ ഞാനത് വിറ്റിരുന്നു. പിന്നെ അച്ഛൻ അറിയാണ്ടിരിക്കാൻ ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അതാ അച്ഛൻ ഇപ്പൊ എടുത്തോണ്ട് പോയത്. ഇനി എന്ത് ചെയ്യൂ ഏട്ടാ? ആകെ കുഴപ്പാവില്ലേ? കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കുഴപ്പാവില്ലേന്നോ? എവിടെ പണയം വെക്കാൻ കൊണ്ടുപോയതെന്ന് അറിയോ? അറിയില്ല. അച്ഛൻ ജേക്കബ് സാറിന്റെ ബാങ്കിലേ പോവുള്ളൂ, അതെനിക്ക് ഉറപ്പാ. പരിചയമുണ്ടായിട്ടും അച്ഛൻ മുക്കുവണ്ടം വെച്ച് പറ്റിച്ചു എന്നാവും. അങ്ങനെ തോന്നിയ അവര് പോലീസിൽ അറിയിക്കില്ലേ? എന്റെ ഈശ്വര, ഞാനിനി എന്താ ചെയ്യാ? നീ എന്ത് ചെയ്യാനാ? ബാങ്കിലെ നമ്പർ വല്ലതും കയ്യിലുണ്ടോ? ഇല്ല. കഷ്ടായല്ലോ, എന്തായാലും ടെൻഷൻ ആവാതിരിക്കും, ഞാനൊന്ന് പോയി നോക്കാം. ഹലോ.
ഇത് വല്ല അവാർഡും കിട്ടിയതായിരുന്നു? അവാർഡല്ല, അംഗീകാര. ഓ, ഇപ്പോഴത്തെ മഹാരാജാവ് എന്റെ മകൾക്ക് കൊടുത്തതാ. എന്നിട്ടാണോ പണയം വെക്കുന്നേ? പണയം എന്ന് വെച്ചാ തീരൊന്നുമില്ല, ഒരു നാലഞ്ച് ദിവസത്തെ മറവിന്. ഇത് എന്റെ മോളുടെ ജീവന്, ഇത് വിട്ടുകളയില്ല ഞാൻ. ഒരു മിനിറ്റ് മാഷൊന്ന് വെയിറ്റ് ചെയ്യ്. ചേട്ടാ കുറച്ചുകൂടെ സ്പീഡിൽ പോവാമോ? ഇത് മാക്സിമം സ്പീഡാ സാറേ.